ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, അതായത് പ്രണയദിനം. അപ്പൊ ആ ഒരു ഡേക്കാണ് നമ്മുടെ കുഞ്ഞൂസ് ജനിച്ചത്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസ്. എടാ പൊട്ടിക്കണം ഗൈസ്, ചീറ്റിപ്പോയി ഗൈസ്. നമ്മുടെ ഈ ഒരു പെരുവയിൽ ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. ടോട്ടലി 2 ശിവക്ഷേത്രമാണ് നമ്മുടെ പെരുവയിലുള്ളത്, സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുവരെ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഹായ് ഹലോ, ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വരുന്നതാണ്. അതായത് ഇന്ന് വീഡിയോ ഇടുമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. അതായത് ഇന്ന് നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ കുഞ്ഞൂസിൻ്റെ. പിന്നെ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് വീഡിയോ ഇട്ടില്ല, പിന്നെ എന്ത് പീസ് വ്ളോഗറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞൂസിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ, അതായത് ഓൻ്റെ ബർത്ത്ഡേയുമായിട്ട് സംബന്ധിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഏകദേശം ഓന് വയസ്സെന്ന് വെച്ചാൽ 4 തോന്നുന്നു. ശരിക്കും നമുക്ക് ധന്യച്ചിനോട് സുനാടിനോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി മുമ്പ് കുഞ്ഞൂസ് വന്നിന് കുറച്ച് മുട്ടായി ആയിട്ട്. അപ്പോൾ ഞാനോനോട് പറഞ്ഞ് എടാ നമുക്ക് എന്നാലും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. ഓന് ചെറിയൊരു ഹാപ്പി ആയിക്കോട്ടെ. ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിലേക്കാട്ടാ, അതായത് ശിവക്ഷേത്രത്തിലേക്ക്. ഞാൻ നേരത്തെ കുഞ്ഞൂസ് മുട്ടായി ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എടാ നമുക്ക് എന്നാലും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഓന അതെല്ലാമായിരിക്കും ഒരു ഹാപ്പി. കുറേ ആയി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്നത് ശിവക്ഷേത്രത്തിലേക്കാണ്. അതായത് നമ്മുടെ പെരുവയിൽ 2 ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ ആദ്യം ഒരു എപ്പിസോഡിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 2ാമത്തെ ശിവക്ഷേത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞൂസിനെയാണ്. കുഞ്ഞൂസ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതുപോലെ കുഞ്ഞൂസിന് നല്ല അടിപൊളി ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ് സുനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഷോന്ന്. അപ്പോൾ അതുകൂടെ നമ്മൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് അവൻ്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. കുഞ്ഞൂസ് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണ്. നമുക്ക് എന്തായാലും നോക്കാം. വരുന്നില്ല പിന്നെ പിന്നെന്താ ഇതാട്ടാ ബർത്ത്ഡേ ബോയ്. കുഞ്ഞൂസ് എത്രാമത്തെ ബർത്ത്ഡേയാ? 3 അമ്മനോട് ചോദിച്ചു നോക്ക്. അമ്മയെടുത്തു ചോദിച്ചു നോക്ക്. നീ ഇന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ടാ? ആ എന്താ എടുത്തോ, നമുക്ക് വ്ളോഗ് ചെയ്യാം. സത്യം പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേനാ കുഞ്ഞൂസ് മുട്ടായി കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മേനോട് കുളിപ്പിച്ചു തരാൻ പറ, നമുക്ക് അമ്പലത്തിൽ പോവാന്ന്. ഇതാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിനാ? ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഞാൻ ഇവനെ അത്രയും നേരം അവിടെ കാത്തു നിന്ന് കണ്ടാ, കുളിച്ചിട്ട് വരില്ല. അപ്പോൾ നമ്മളെ കുഞ്ഞൂസിന് കുളിപ്പിക്കുന്ന കേട്ടോ ധന്യച്ചി. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കുളിക്കുന്നത്. ആണാ ആണാ അപ്പോൾ ഞാൻ താഴോട്ടൊന്നും കാണിക്കുന്നില്ല. ഇതാ നമ്മുടെ ജിം ബോഡി. അല്ല ധന്യച്ചി എത്രാമത്തെ ബർത്ത്ഡേ? 5. മച്ചാൻ എത്രയെന്ന് പറഞ്ഞേ? എന്നോട് പറഞ്ഞു 3 പറഞ്ഞേ. കുളിപ്പിച്ച 5 പിന്നെ കുഞ്ഞൂസ് ഇവിടുന്ന് കുളിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അതേ സമയത്ത് നമ്മുടെ സുനാട്ടിനെ കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ട് കോളയാട്. ഓക്കെ, അപ്പൊ സുനാട്ടെ കേക്കെല്ലാം വാങ്ങിയിട്ട് വരട്ടെ. കുഞ്ഞൂസ് കുളിച്ച് കഴിച്ചേട്ടാ. എന്നിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. ഓക്കെ, പിന്നെ നമ്മുടെ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഓനെന്താ വാങ്ങിക്കൊടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ടൈം ആയിട്ടില്ല, എന്നാൽ പോലും ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 ദിവസം മുമ്പേ വാങ്ങി വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് സെറ്റപ്പാക്കി നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. ഞാനില്ലേ ഓൻ കാണാണ്ടിരിക്കാൻ വേണ്ടി ഇതണ്ട ബെർത്തിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്, ഇതണ്ട ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലുണ്ട് ആ ഒരു ഗിഫ്റ്റ്. ഈ ഒരു ബോക്സിൽ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഇപ്പം തന്നെ ഗസ് ചെയ്യും. കാരണം വെച്ചാൽ ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ അവസാനം ഈ വീഡിയോൻ്റെ അവസാനം കാണും. കാരണം വെച്ചാൽ ഓനെ കൊണ്ട് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ റൂമാണ്. അപ്പോൾ ഇവിടെ വന്നുകൊണ്ടാന്ന് പറയുന്നത് ഇത് നമ്മുടെ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. അപ്പോൾ എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്, പിന്നെ എല്ലോ. അപ്പോൾ നമ്മൾ ഒരു ടെക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതായത് പീസ് ആൻഡ് ടെക്ക്. അപ്പോൾ ആ ഒരു വീഡിയോന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പീസ് ആൻഡ് ടെക്ക് എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡ് ചാനലിൽ ആ ഒരു വീഡിയോ ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പോയിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേ സമയത്ത് നമ്മുടെ കുഞ്ഞൂസ് ഇതാ ഇവിടെ വന്നു കേട്ടോ, കുളിച്ചാ മോനെ, കുളിച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടെ നമ്മുടെ ആൻറ്റീനെ പോകാനുണ്ടേ, പണ്ട് ഏതോ ഒരു വീഡിയോയിൽ മുഖം കാണിച്ചിന് ചങ്ങായിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുന്ന കേട്ടാ. ഇങ്ങോട്ടാ വലത്തോട്ട്. ഇല്ല, ആനൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞല്ലേ ഈ ഒരു അമ്പലത്തിലേക്ക് എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. ഈ വഴി ഏകദേശം ഒരു 5-8 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ട്. ഏകദേശം ഒരു ഊഹം വെച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും വഴി. കുഞ്ഞു സാർ ഇങ്ങോട്ടോക്ക് നടക്ക്. അപ്പോൾ ആ മുന്നിൽ പോകുന്നില്ലേ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റീൻ്റെ മോനാട്ടോ. ഓനെ ഒരിക്കലും ഫേസ് കാണിക്കില്ല. നമ്മൾ ഏകദേശം എത്താനായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശിവക്ഷേത്രം. ഞാൻ ചെരുപ്പ് ഊരി വെക്കട്ടെ, കുഞ്ഞുസ ചെരുപ്പ് ഊരി വെച്ചോ, പ്രാർത്ഥിച്ചോട്ടാ. കുഞ്ഞുസ ചെരുപ്പ് ഊരിക്കോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ചെരുപ്പ് ഊരി. ഞാൻ 8 വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുസ അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു വൈബാണ്, നല്ല അടിപൊളി വൈബാണ് ഈ ഒരു ഏരിയയിൽ. കാരണം വെച്ചാൽ നല്ല ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു ചെറിയൊരു അമ്പലം, അതും കാട്ടിൻ്റെ ഉള്ളിൽ, ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ഓക്കെ, അപ്പോൾ പെരുവിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ ശിവക്ഷേത്രം, ചെറുതാണെങ്കിലും പവർ വലുതാട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ചുറ്റും. ഓക്കെ, കുഞ്ഞൂസ പ്രാർത്ഥിച്ചാ? എന്നാ പ്രാർത്ഥിച്ച്? മോങ്ങാണി എന്നാ പ്രാർത്ഥിച്ച്? അപ്പോൾ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് നമ്മുടെ ശിവക്ഷേത്രത്തിൽ വരാൻ സാധിച്ചു. കാരണം വെച്ചാൽ കുഞ്ഞൂസിന് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും. കുഞ്ഞൂസ് ഹാപ്പിയാ? എന്തുകൊണ്ടാണ് ഹാപ്പി? അപ്പോൾ നമ്മുടെ കുഞ്ഞൂസ് ഹാപ്പി ആട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നേർച്ചയിലൊന്ന് ഇടട്ടാ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, കേക്ക് മേടിക്കുന്നുണ്ട് അച്ഛന്. അച്ഛൻ കേക്ക് മേടിക്കാൻ പോകുന്നുണ്ട്. പോകുന്നുണ്ടാ? പോയാ? പോയി. എപ്പോൾ വരുവാ? അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ സുനാട്ട കേക്കെല്ലാം വാങ്ങിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കേക്കെല്ലാം മുറിക്കാം അല്ലേ കുഞ്ഞു സാർ? ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് വിട പറയുന്നതാണേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നാൽ ഓക്കെ. അപ്പം നമ്മൾ വീട്ടിലെത്തിയേട്ടാ. എന്താ കുഞ്ഞൂസ് എങ്ങനെയുണ്ട്? പിന്നെ കുഞ്ഞൂസിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ച വാച്ച് കണ്ട ഓൻ അൺബോക്സ് ചെയ്തിരുന്നു ഓൻ്റെ ചാനലിൽ. പിന്നെ ഈ സമയത്ത് ഓൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കുന്നുണ്ട് ഓക്കെ. അതുപോലെ നമ്മളെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും കൂടി ഉണ്ടാവുമേ ഓക്കെ. പിന്നെ ഈ ഒരു സമയത്ത് ഒരാളെ മിസ്സായിട്ടുണ്ട്, മിസ്സായതല്ല പുള്ളിക്കാരൻ വീട്ടിലില്ല. അത് നമ്മളെ പൊന്നൂസ് അല്ലേ? പൊന്നൂസ് ആരെയുള്ള? അപ്പോൾ പൊന്നൂസ് പൊന്നൂസിൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലുള്ള, അവൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലാണല്ലേ ഓക്കെ. അപ്പോൾ അവരെല്ലാം ഇന്ന് വരും കേട്ടോ. പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. പിന്നെ അടിപൊളി വീഡിയോ ഇന്ന് നമുക്ക് എടുക്കാം ഓക്കെ. അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എത്തിയിട്ടുള്ളൂ. എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന സമയത്തുണ്ട് നമ്മുടെ ഇതാണ് നമ്മളെ പൊന്നൂസ് എത്തിയിട്ടുണ്ട്. പൊന്നൂസും പൊന്നൂസിൻ്റെ അച്ചാച്ചനും ഓക്കെ. ആടാ മാമനില്ല, പിന്നെ വരാം. അമ്മമ്മ എടുത്തു ഓക്കെ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ അമ്മമ്മയും അച്ചാച്ചനും പിന്നെ കുഞ്ഞൂസിൻ്റെ ഏട്ടൻ പൊന്നൂസും എത്തിയിട്ടുണ്ട്. ഇതാ ഞാനും അമ്മയും വന്നിട്ടുണ്ട്. എടാ ചെക്കൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ എന്നറിയാം? എത്ര? 5? എത്ര? 5 അല്ലല്ലോ, 5 തന്നെയാ അമ്മ പറഞ്ഞത്. എത്രയാ? എത്രയാന്ന് പറഞ്ഞ? എടാ ഇഞ്ഞി പറഞ്ഞ ശരി തന്നെ ഏട്ടാ, 5ാമത്തെ ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ ധന്യേച്ചിന്റെ അമ്മ ഏട്ടാ, അവരിപ്പൊ എത്തിയിട്ടുള്ളൂ പൊന്നൂസായിട്ട്. അപ്പൊ ആ മൂത്തമ്മക്കറിയില്ല, മൂത്തമ്മ ആരാധന മൂത്തമ്മ വിചാരിച്ച് വല്ല ലൈവാണെന്ന്. മൂത്തമ്മ വിചാരിച്ച് ലൈവാണെന്ന്. അപ്പൊ നമ്മളെ വീഡിയോയിലാന്നേ. കുഞ്ഞൂസേ അമ്മമ്മനോട് എന്നാ കൊണ്ടുവന്നത്? എനിക്ക് ഗിഫ്റ്റ് എന്നാ കൊണ്ടുവന്നതാ? എല്ലാ സാധനവും അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെയാ കൊണ്ടുവന്ന് അവക്ക് വേണ്ടിട്ട് അല്ല ഏട്ടനായിട്ട് ഇഞ്ചെന്താ വാങ്ങിക്കൊടുത്ത്? അവറ എന്നാലും എന്നാ എന്നാ വാങ്ങിക്കൊടുത്ത്? അപ്പൊ ഗിഫ്റ്റ് എല്ലാം ഉണ്ടല്ലേ? തുടങ്ങിയാ ഓക്കെ, നമുക്ക് അതെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ വീഡിയോ കൂടെ. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. കേക്ക് മാത്രല്ല നമ്മളെ സുനേട്ടനെ എത്തിയിട്ടുണ്ട്. ഇതാ സുനേട്ടൻ ഇപ്പൊ വന്ന് കേക്കും വാങ്ങിട്ട്. സുനേട്ടൻ ഇതായിരുന്നു കേക്ക് വാങ്ങിച്ച് ഓക്കെ. അപ്പൊ നമ്മുടെ കോളയുടെ ബേബി ബേക്കറിലെ കേക്കാട്ടാ. അപ്പൊ നമ്മൾ ജസ്റ്റ് അച്ഛനകത്തുണ്ട്. ആ അപ്പൊ ജസ്റ്റ് നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ വൈകുന്നേരം ഇത് മുറിക്കുന്നുള്ളൂ ഓക്കെ. അപ്പൊ ഇതാണ് ഞങ്ങള് കൊറേ ഐറ്റംസ് ഉണ്ട് എടാ. ഇതെന്താ? ഇതെനക്ക് മറ്റേ കടലൊക്കെ ഇടാന്. ഇതാണ്ടാ നിങ്ങള്. പിന്നെ ഇത് നമ്മളെ ക്രിസ്മസിന്റെ ബാക്കിയൊന്നല്ല കേട്ടാ. സുനാണ് ഇപ്പൊ വാങ്ങിട്ട് വരുന്നത് ഇതല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ കുഞ്ഞൂസിന്റെ എടുക്കല്ലേ ഏട്ടാ. ഇതേട്ടാ കുഞ്ഞൂസ് ഇരുന്ന് ബലൂണെല്ലാം വീർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സുനേട്ട ഊതടാ ഊത്തിലാണ് അപ്പം മാറിപ്പോയ സുനാട്ടിന് ചിരിയെല്ലാം വരുന്നുണ്ട്. ഒന്നും വിഷയമല്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സുഖമായിട്ടല്ലേ വീടില്ലേ ഈ ഒരു ചുമരിൽ നമ്മൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു ചുമരിൽ പിന്നെ അതിനുള്ള ഐറ്റംസാണ് ഇത് മൊത്തം കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടാ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പിടിക്കുന്നത്. നിങ്ങൾ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ പൊട്ടുന്ന സാധനം അറിയാം. അങ്ങനെ ഞെക്കുമ്പോ സുരേട്ട ഒന്ന് അപ്പൊ സുരേട്ടൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കും. ഒന്നേ ഉള്ളൂ, എന്നാ സുരേട്ടൻ ഇപ്പൊ സാമ്പിൾ കാണിക്കും പൊട്ടുന്ന എങ്ങനെയാന്ന്. കുഞ്ഞുസേ അപ്പൊ ഇതണ്ടാ ബലൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒട്ടിക്കുന്ന തിരക്കിലാട്ടാ ബലൂണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനിടയ്ക്കുള്ള ഓരോ നിമിഷങ്ങളും കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കാരണം വെച്ചാൽ നമ്മൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞൂസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ സുനേട്ടാ? പിന്നെ ഇന്ന് കുഞ്ഞൂസിൻ്റെ ഡേ ആണേ. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം ഈ വീഡിയോൻ്റെ അടിയിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞൂസിൻ്റെ ഐവിൻ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊട്ടിച്ചേക്ക്. പിന്നെ ഓൻ്റെ ചാനലില് വീഡിയോ ചെറുതായിട്ട് വരും കേട്ടോ, അല്ലേ? വരൂലേ? വീഡിയോ എടുക്കൂ. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കൈയ്യട്ടെട്ടാ. പിന്നെ ഒരുപാട് ബലൂൺ ഉണ്ട്, അപ്പോൾ അതെല്ലാം ഒട്ടിക്കാനുണ്ട്. പിന്നെ ഇതെല്ലാം ഫുള്ള് സെറ്റപ്പ് ആക്കണം. ഓക്കെ, അപ്പോൾ അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, അതായത് പ്രണയദിനം. അപ്പോൾ ആ ഒരു ഡേക്കാണ് നമ്മുടെ കുഞ്ഞൂസ് ജനിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പീസ് വ്ളോഗിൻ്റെ വക ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ആൻഡ് പ്രണയദിന ആശംസകൾ. ഓക്കെ, ഒരു ബലൂൺ പൊട്ടിയേട്ടാ സുരേട്ട. രണ്ടാം വീട് നോക്കല്ലേ ഇങ്ങനെ കുറെ ഇങ്ങനെ ആക്കാനുണ്ടോ? പിന്നെ ഇനിയുണ്ട്, ബാക്കിയുണ്ടോ? ആകെ ഇത്രേ ഉള്ളൂ. സാറില്ല, രണ്ടെണ്ണം ഇവിടെ വെക്കാം. അതേ ഷേപ്പില്ലേ? അപ്പോൾ അതേ സമയത്ത് നമ്മുടെ അച്ചമ്മ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ധന്യേച്ചിൻ്റെ അച്ഛനും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ധന്യേച്ചിൻ്റെ അമ്മ ഇതാ, അതായത് മൂത്തമ്മ ഇവിടെ നമ്മുടെ ഇത് എന്തിനു വേണ്ടിട്ട് ഇത് പിന്നെ ചിക്കൻ വെക്കാൻ വേണ്ടിട്ട് ചിക്കൻ ഉണ്ടല്ലേ? അപ്പോൾ ചിക്കനും എല്ലാം അടിപൊളിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്നതാണ്. പിന്നെ മൂത്തമ്മ ഇവിടുന്ന് ഇതെല്ലാം എല്ലാം ശരിയാക്കുന്നുണ്ട്. ഓക്കെ, മൂത്തമ്മൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ധന്യേച്ചി ഇവിടെ ഉണ്ട്. ധന്യേച്ചി സംഭവം പണിയൊന്നും ചെയ്യുന്നില്ല, എന്താ സംഭവം എനിക്ക് അറിയില്ല. അമ്മ വന്നുകൊണ്ട് ചിക്കനെല്ലാം നല്ല സൂപ്പറായിട്ട് വെക്കും. അതെ അതെ അതെ, അത് ശരിയാട്ടാ. അപ്പൊ മൂത്തവന്റെ ചിക്കൻ ഒരു വേറെ തന്നെ സംഭവം. പിന്നെ പൊന്നൂസ് അവിടെ ഉണ്ട് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ സുരേൻ്റെ കയ്യിലൊരു പൂമാലയുണ്ട്, ഒന്നും ചെയ്യണ്ടെന്ന് അറിയില്ല. ഒരു മുട്ടായി ഞാൻ വാങ്ങുന്നുണ്ടേ. ആ അപ്പഴം എടുക്കട്ടെ, അപ്പഴം എടുക്കട്ടെ പ്ലീസ്, എടുക്കട്ടെ, എല്ലാം എടുക്കട്ടെ. കുഞ്ഞൂസിന് പ്രശ്നമല്ലാന്ന് അറിയുന്നത്. ഞാൻ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ചേട്ടായി കൊടുക്കുന്നില്ല. അപ്പൊ ഏകദേശം നമ്മുടെ ബലൂണും പിന്നെ അതുപോലെ ഡെക്കറേറ്റ് എല്ലാം ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് പുറകിൽ ഇതാണോ നമ്മുടെ കേക്ക് വെക്കാനുള്ള ഒരു ചെയർ. ഓക്കെ, അതും സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ കേക്ക് വരണം. കേക്ക് അവിടെ തണുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം ആകുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേൻ്റെ കോപ്രായങ്ങളാണ്. ഇതണ്ടാ കുഞ്ഞൂസ് എന്തെല്ലോ കാണിക്കുന്നുണ്ട്, ഫുള്ള് മിന്നുന്ന ഇതാണെങ്കിൽ അവൻ്റെ മുഖത്തെല്ലാം മിന്നുന്നതാണ്. കുഞ്ഞൂസ് ഫുള്ള് ഹാപ്പിയാണ് അല്ലേ? കുഞ്ഞൂസ് ഹാപ്പിയാ? നമ്മുടെ അച്ഛമ്മയുണ്ട്, പിന്നെ ആന്റീൻ്റെ മോനുണ്ട്, പിന്നെ നമ്മുടെ ധന്യേച്ചിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ധന്യേച്ചിയുണ്ട്, സുനേട്ടനുണ്ട്, പൊന്നൂസുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മള് കുഞ്ഞൂസിന്റെ കുഞ്ഞുസിന്റെ മാമൻ വരാണ്ട്, അതായത് നമ്മുടെ ശ്രീത്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ധന്യേച്ചിന്റെ അനീത്തിന്റെ മോന്, അനീത്തി, എല്ലാരും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കുറെ മിന്നുന്നുണ്ട് കേട്ടോ, എന്തെല്ലോ മിന്നുന്നുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞുസിന്റെ ഈ ഒരു സംഭവം ഉണ്ടോ, അതായത് ഒരു മെഴുകുതിരിയാണ്, അതായത് 5th ബർത്ത്ഡേക്കുള്ള ഒരു സംഭവം, അതായത് കേക്കിന്റെ മേലെ വെക്കുന്നതാണ്. അതിന്റെ ആ ഒരു മിന്നുന്ന സംഭവമാണ് മുഖത്ത് മൊത്തം. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് കുഞ്ഞൂസിന് പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതായത് സുനേട്ട മീശോന്ന് പുതിയൊരു അടിപൊളി ഡ്രസ്സ് വെപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞൂട്ടാ, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം, എന്നിട്ട് ഇട്ടിട്ട് നമുക്ക് അതും കൂടി കാണിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് അയച്ചിട്ട് അപ്പൊ ഇതാ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു കേട്ടോ, നമ്മളെ കുഞ്ഞൂസിന്റെ അമ്മമ്മ, കുഞ്ഞൂസിന്റെ അമ്മമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഏതൊന്ന് കാണിച്ചെടുക്ക്. അതാ ഇത് അമ്മമ്മന്റെ വക ഗിഫ്റ്റ് കേട്ടോ. അതായത് ഡ്രസ്സ്, പിന്നെ പിന്നെന്ന് വെച്ചാൽ ഇതാ ഇത് മാളു, അതായത് ആന്റിന്റെ മോളുണ്ട്. അപ്പൊ അവരെ വക വലിയൊരു വലിയ മുട്ടായി, പിന്നെ അതായത് നമ്മുടെ കുഞ്ഞൂസിന്റെ മാമന്റെ വക, അതായത് നമ്മളെ ശ്രീത്തു. ഓക്കെ, അപ്പൊ ശ്രീത്തുവിന്റെ വക ഒരു നല്ല അടിപൊളി മുട്ടായി പാക്കറ്റ് നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പീസ് ബ്ലോഗറിന്റെ വക ഒന്നും ഇല്ല കേട്ടാ, അതാന്ന്. ഓക്കെ, പിന്നെ അതുപോലെ ഇതേണ്ട നമ്മളെ കുഞ്ഞൂസ് ബർത്ത്ഡേ ഡ്രസ്സ് ഇടുന്നതാണേ. എങ്ങനെയുണ്ട് സൽമാൻ ഖാൻ? സൽമാൻ ഖാൻ ഒന്നല്ല, നമ്മളെ കുഞ്ഞൂസാന്നാരാ ഐവരാന്ന് പേന്റ് അയക്കുന്നത് കാണിച്ചു തരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ചാനല് അഡൽട്സ് ഓൺലി ആയി പോകും. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളെ കുഞ്ഞൂസ് അവൻ്റെ ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ, പിന്നെ അതുപോലെ തന്നെ ലൈക്കെല്ലാം അടിച്ച് വിടണേ. ഓക്കെ, സുനോട്ടെ ഇതണ്ട കുഞ്ഞൂസിൻ്റെ ഷൂ കെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ സുനോട്ടെ കേക്ക് അപ്പം മുറിക്കുക, കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മുറിക്കാം. രണ്ടാളും കൂടി വരാനുണ്ട്, കൂടി ഒന്ന് വന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസേ. ഓക്കെ, താങ്ക് യു എന്ന് പറയണം. ഇതേട്ടാ നമ്മുടെ കുഞ്ഞൂസിൻ്റെ ഡ്രസ്സ്. കുഞ്ഞൂസിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടാ. എങ്ങനെയുണ്ട്? ഇനി ഒരു കാര്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ, അതായത് നമ്മളെ കേക്ക് മുറിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, അവരും കൂടി എത്തിയിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, പിന്നെ കാത്തു നിന്നവരെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നതാണ്. പിന്നെ ഇതണ്ട നമ്മൾ ശ്രീത്തുണ്ട്, പിന്നെ രമ്യേച്ചി എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി കേക്ക് മുറിക്കാൻ പോകുന്നതാണ്. Happy birthday Kunyus. Happy birthday Kunyus. Eda potikada. Guys, cheat poi guys. Idida korchi angane parayam. Pinna cake alla murichetta idha. Nammada Kunyus. Pinna കുഞ്ഞൂസ് അമ്മക്ക് കൊടുക്ക്, കൊടുത്തിനാ ഇത് അമ്മക്ക് എടുത്തു കൊടുക്ക്, അമ്മക്ക് കൊടുക്ക്, ആ ഒരു കഷ്ണം അമ്മക്ക് കൊടുക്ക്, അമ്മന്റെ വായിൽ വെച്ചു ഒന്ന് വായിൽ വെച്ചു കൊടുക്കും. അജയ്യേ ചേട്ടാ കുട്ടാപ്പി വാടോ മാമനെ കൊടുക്ക് ഇതാ മാമനെ കൊടുക്ക് ഇല്ല ബിന്ദു ചേട്ടായി കൊടുക്ക് ഇല്ല ഞാനൂട്ടിന് കൊടുത്തില്ല ഞാനൂട്ടിന് കൊടുത്ത് ആ വണ്ടി വായില് ആ എല്ലാവരും കുറേ ആ അയച്ചോ അയച്ചോ ഓളെ എല്ലാം കൊണ്ട് പിടിച്ചാ പിടിച്ചാ പ്രാമോതായി കുട്ടാപ്പി അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് കേക്ക് മുറിച്ചിട്ടുള്ള പിന്നെ ഫുള്ള് എല്ലാരും ഇപ്പൊ ഹാപ്പി വൈബിലുള്ളതാണ് പിന്നെ ഇതാണ്ട ഇത് നമ്മളെ നാനൂട്ടിനാട്ടാ നാണാന്ന് തോന്നി ഇതണ്ട ഒളിച്ചിരിക്കുന്നേട്ടാ പിന്നെ ഇത് നമ്മളെ മൂത്തമ്മ കേട്ടോ ഇത് മൂത്തമ്മ പിന്നെ ഇത് ആന്റിയാന്നേ അതായത് ബിന്ദുച്ചി പിന്നെ നമ്മുടെ സുനേട്ടനുണ്ട് പിന്നെ ധന്യേച്ചി ഉണ്ട് കുഞ്ഞൂസുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീതു നമ്മുടെ കുഞ്ഞൂസിന്റെ സ്വന്തം മാമൻ പിന്നെ നാനൂട്ടനുണ്ട് അതുപോലെ തന്നെ ആന്റീന്റെ മോനിത പിന്നെ ധന്യേച്ചിന്റെ അച്ഛനുണ്ട് പൊന്നൂസുണ്ട് അച്ഛമ്മയുണ്ട് മൂത്തമ്മയുണ്ട് എല്ലാവരും പിന്നെ അതേ സമയത്ത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല അതായത് നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം പറയുന്നതാണ് അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എടുക്കാൻ പോവാം ഓക്കെ പിന്നെ കുഞ്ഞൂസിൻ്റെ കേക്കാണ് അപ്പോൾ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഓൻ്റെ ഗിഫ്റ്റ് എടുക്കട്ടെ പിന്നെ ഇതുകൊണ്ടാ നിങ്ങൾ പിന്നെ ഗിഫ്റ്റ് നമുക്ക് കുഞ്ഞൂസിന് കൊടുക്കാം ഓക്കെ ആ എന്നാ വെച്ച പിന്നെ നമുക്ക് ആടെ പോയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞൂസിന് കൊടുക്കുന്നുണ്ടേ ഓക്കെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ധന്യേച്ചി അത് അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റ് കേട്ടാ ചേട്ടാ ഇന്ന് നോക്ക് ഇപ്പത്തെ അങ്ങ് ആടെ അതിനപ്പുറത്തുള്ള അതിനപ്പുറത്ത് അപ്പൊ അൺബോക്സ് ചെയ്തോണ്ട് നിൽക്കുന്നതാണ് ഹലോ കുഞ്ഞൂസ് हैप्पी बर्थडे कुंजूस स्पीड स्पीड मेले कुंजूस है हैप्पी बर्थडे थैंक यू बरा कुंजूस പറഞ്ഞു કે ഒരു തൊട്ട കാര്യം കേട്ടോ പറ പറ അല്ല ഒരു തൊട്ട കാര്യം ഹാപ്പിയാ ഹാപ്പി നരാ ഹാപ്പി അപ്പോൾ കുഞ്ഞൂസിന്റെ കേക്ക് മുറിയോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് കുഞ്ഞൂസേ നീ ഹാപ്പിയാ ഹേ ഞാൻ നോക്കട്ടെ അപ്പൊ ഇതാണ് കേട്ടോ കുഞ്ഞൂസിന് ഗിഫ്റ്റ് അപ്പൊ ഹലോ കുഞ്ഞൂസേ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയിൽ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, സി യു.